നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കൂടിക്കാഴ്ചയെ വിമർശിച്ച അമേരിക്കയ്ക്ക് മറുപടിയുമായിട്ട് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ വിമർശന കാപഠ്യം നിറഞ്ഞതാണെന്നാണ് മറുപടി. എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അവകാശമില്ലെന്ന് അമേരിക്കയിലെ റഷ്യൻ അംബാസിഡർ അനോട്ട്ലി പ്രസ്താവനയിൽ പറയുകയുണ്ടായി. കിമ്മും പുടിനും തമ്മിലുള്ള സൗഹൃദം അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഉത്തരകൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചു. എന്നാൽ അമേരിക്ക ഏഷ്യയിൽ ഒരു സഖ്യം കെട്ടിപ്പടുത്തെന്ന് അനോട്ട്ലി തിരിച്ചടിച്ചു. കൊറിയൻ ഉപദ്വീപിന് സമീപം അമേരിക്ക സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിച്ചു. അമേരിക്ക ഉക്രൈന് കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ വിതരണം ചെയ്തെന്നും ആന്റോനോവ് വിമർശിച്ചു. വാഷിംഗ്ടൺ സാമ്പത്തിക ഉപരോധങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ട സമയമാണിത്. അമേരിക്ക കേന്ദ്രമാക്കിയുള്ള ആധിപത്യം ഇനി സാധ്യമല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉത്തരകൊറിയൻ തലസ്ഥാനമായ പോങ്യാങ്ങിൽ നിന്ന് ട്രെയിനിലാണ് കിം ജോങ് ഉൻ റഷ്യയിലേക്ക് പുറപ്പെട്ടത്. ട്രെയിനിൽ 1180 കിലോമീറ്റർ സഞ്ചരിച്ച് കിം റഷ്യയിലെ തുറമുഖത്തിൽ എത്തി. പുടിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു റഷ്യയിലെ ഔദ്യോഗിക സന്ദർശനം. കിമ്മും പുടിനും കൂടിക്കാഴ്ചയ്ക്കിടെ പരസ്പരം തോക്കുകൾ സമ്മാനിച്ചു. ഇരുവരും സമ്മാനങ്ങൾ കൈമാറിയോ എന്ന ചോദ്യത്തിന് മറുപടിയായി ക്രെംലിൻ വക്താവ് ഇക്കാര്യം പറഞ്ഞത്. പുടിൻ കിമ്മിന് ഉയർന്ന നിലവാരമുള്ള റഷ്യൻ നിർമ്മിത റൈഫിൾ നൽകി. തിരിച്ച് കിം ഉത്തരകൊറിയയിൽ നിർമ്മിച്ച റൈഫിൾ നൽകിയെന്നും ക്രെംലിൻ വക്താവ് പറയുന്നു. 2019 കിം ഇതിനു മുൻപ് റഷ്യ സന്ദർശിച്ചത്. സാങ്കേതിക വിദ്യയ്ക്കും ഭക്ഷ്യസഹായത്തിനും പകരമായി ഉത്തരകൊറിയയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങാനാണ് റഷ്യയുടെ നീക്കം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും റഷ്യയും കൊറിയയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് വൻ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.